ശിവസേന രാഷ്ട്രീയത്തിൽ അരികുവൽക്കരിക്കപ്പെടുന്നു എന്ന തോന്നലിൽ നിന്നാണ് ഏക്നാഥ് ഷിൻഡെയുടെ രാഷ്ട്രീയ കരുനീക്കം ആരംഭിച്ചത്. ആഴ്ചകൾ നീണ്ട തന്ത്രങ്ങളിലൂടെ മറാഠി രാഷ്ട്രീയത്തിന്റെ തലപ്പത്തേക്കാണ് ഷിൻഡെ എത്തിച്ചേരുന്നത്. രാഷ്ട്രീയ മണ്ഡലമായ താനയിലേക്ക് എത്തുന്നതിന് മുൻപ് ജീവിത പരിസരങ്ങളിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു ഷിൻഡെ. സാധാരണ കുടുംബം. 21 വർഷങ്ങൾക്ക് മുൻപ് ഒരു ജൂൺ മാസത്തിലാണ് ഏക്നാഥ് ഷിൻഡെയുടെ രണ്ട് മക്കൾ ബോട്ടപകടത്തിൽ മരിക്കുന്നത്. മാനസികമായി തകർന്ന അദ്ദേഹം പതിയെയാണ് കരളുറപ്പുള്ള രാഷ്ട്രീയക്കാരനായി മാറിയത്. 33-ാമത്തെ വയസ്സിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗമായി പാർലമെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി. കാൽ നൂറ്റാണ്ട് തികയ്ക്കുമ്പോഴാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആനയിക്കപ്പെടുന്നത്. ബാൽ താക്കറയ്ക്ക് ശേഷം ഉദ്ധവിന് പോലും സാധിക്കാതെ പോയ ശിവസൈനിക നേതൃത്വമാണ് ഏക്നാഥ് ഷിൻഡെയുടെ രാഷ്ട്രീയ മൂലധനം. പ്രതിസന്ധികളിൽ നിന്ന് തിരിച്ചുകയറാനും അവസരങ്ങളെ ഉപയോഗപ്പെടുത്താനുമുള്ള രാഷ്ട്രീയ ബുദ്ധിയാണ് ഷിൻഡെയുടെ കൈമുതൽ. 2004 മുതൽ തുടർച്ചയായ 4 വട്ടം മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ജയിച്ചെത്തി. 2014 പ്രതിപക്ഷ നേതാവ്, തൊട്ടുപിന്നാലെ പൊതുമരാമത്ത് മന്ത്രി, 2019 ആരോഗ്യമന്ത്രി, മഹാവികാസ് അഘാടി സർക്കാരിൽ നഗരവികസന മന്ത്രി. അവിടെ നിന്നാണ് അപ്രതീക്ഷിത നീക്കത്തോടെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ഓടിക്കയറ്റം. ഞങ്ങൾ ബാൽ താക്കറയുടെ അടിയുറച്ച ശിവസൈനികരാണ്. അധികാരത്തിനായി ഒരിക്കലും ചതിക്കില്ല. ഒരുപറ്റം MLA മാരുമായി കാണാതായതിനു ശേഷം ഷിൻഡെയുടെ ആദ്യ പ്രതികരണമായിരുന്നു ഇത്. അധികാരത്തിനായി ചതിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഷിൻഡെയാണ് ഉദ്ധവിനെ നിഷ്പ്രഭനാക്കി നാളെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകുന്നത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.